കേരള വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സെനറ്റ് പ്രതിനിധിയെ ഇന്ന് തന്നെ നിർദ്ദേശിക്കണമെന്ന് ഗവർണർ. വി സിക്ക് ഇത് സംബന്ധിച്ച് ഗവർണർ വീണ്ടും കത്ത് നൽകി. കെ ജി കമലേഷ് ചേരുന്ന വിവരങ്ങളുമായി. കമലേഷ്, ആലോചിച്ചുറപ്പിച്ചു തന്നെയാണോ ഗവർണർ? അബ്ജോ, എന്തായാലും ഗവർണർ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. ഇപ്പോൾ അന്ത്യശാസനം പോലെയാണ് രണ്ടാമതും കേരള വി സിക്ക് കത്ത് നൽകിയത്. അതായത് ഇന്ന് വൈകിട്ടിനുള്ളിൽ കേരള വി സി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിൻ്റെ പ്രതിനിധിയെ നൽകണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടത്. നേരത്തെ കഴിഞ്ഞ ആഴ്ച സമാനമായ രീതിയിൽ കത്ത് നൽകിയപ്പോൾ കേരള യൂണിവേഴ്സിറ്റി വി സി ഒരു മറുപടി നൽകിയത് സെനറ്റ് ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു, രണ്ട് പേരെ മാത്രം വെച്ചുകൊണ്ട് ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ശരിയല്ല, ആ നടപടി പിൻവലിക്കണം, അതിനുശേഷം പിന്നീട് ചർച്ച ചെയ്ത് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കാം എന്നുള്ള നിലപാടാണ് കേരള വി സി അറിയിച്ചത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, പ്രമേയം അത് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോൾ അടിയന്തരമായി വി സിയുടെ കാലാവധി തീരുകയാണ്, അതുകൊണ്ട് തന്നെ ഈ രണ്ടംഗ സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിന്റെ പ്രതിനിധിയെ ഇന്ന് തന്നെ നൽകണം. സെനറ്റ് ഗവർണറായി അന്ത്യശാസനം അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും പിന്നീട് സംഭവിക്കുക? എന്തായാലും കേരള സർവകലാശാല ഒരു പ്രതിനിധിയെ ഇന്ന് വൈകിട്ടിനുള്ളിൽ കൊടുക്കാനുള്ള ഒരു സാധ്യതയുമില്ല, മറിച്ച് അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കും, പ്രമേയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഗവർണർ തിരുത്തണമെന്നുള്ള ആവശ്യമായിരിക്കും അവർ മുന്നോട്ട് വയ്ക്കുക. അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ഈ വി സി നിയമനത്തിന് ഇപ്പോൾ ഗവർണർ വെച്ച ഗവർണറുടെ പ്രതിനിധിയും യു ജി സി പ്രതിനിധിയുമാണ് ഇപ്പോൾ രണ്ടംഗ സെർച്ച് കമ്മിറ്റിയിലുള്ളത്. ആ ഒരു രണ്ടംഗ സെർച്ച് കമ്മിറ്റി നോട്ടിഫിക്കേഷനൊക്കെ ഇറക്കി ഒരു വശത്ത് വി സി നിയമനത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകും, പക്ഷേ മറുവശത്ത് ഗവർണർ അച്ചടക്ക നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ്. സെനറ്റിന്റെ തലവൻ വി സി ആണ്, ഗവർണർ പറയുന്നത് വി സി കേൾക്കുന്നില്ല എന്ന് വെച്ചാൽ അത് വി സിയെ വിളിച്ചു വരുത്താം, കൂടുതൽ അച്ചടക്ക നടപടി സ്വീകരിക്കാം, അത്തരത്തിലുള്ള നടപടിയിലേക്ക് ഒരു പക്ഷേ പോകാൻ രാജ്ഭവൻ മടിക്കില്ല. ശരി കമലേഷ്, കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുകയെന്ന്.